സുഹൃത്തുക്കളെ, ഫ്രീ തിങ്കേഴ്സ് അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകർ ഫേസ്ബുക്ക് ഗ്രൂപ്പും കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറവും കൂടി സംഘടിപ്പിക്കുന്ന ഐ ആം ഗൗരി യുണൈറ്റഡ് അഗെയിൻസ്റ്റ് ഫാസിസം എന്ന ഈ പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ കടമ ഇതൊരു വളരെ ഫോർമലായിട്ടുള്ള സ്വാഗതവും അധ്യക്ഷനും ഒന്നും പരിപാടി ഇപ്പോൾ ഇവിടെ ഇല്ല. നമ്മളുദ്ദേശിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ആമുഖം, ഈ പരിപാടിക്ക് ചെറിയൊരു ആമുഖം ഞാൻ പറയും. അതിനുശേഷം നമ്മുടെ വിശിഷ്ടാതിഥികൾ ഈ അവരുടെ വിശിഷ്ടാതിഥികൾ അവർക്ക് പറയാനുള്ളത് പറയും. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് തന്നെ ഫ്രീ തിങ്കേഴ്സ് ഫേസ്ബുക്ക് ഗ്രൂപ്പിനെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാം. പല ആൾ ഓൺലൈനിൽ ആക്റ്റീവ് അല്ലാത്ത പല ആളുകൾക്കും ഇതിന് അത്ര പരിചയമുണ്ടാവില്ല. അത് കൂടുതലായൊരു ഒരു നവമാധ്യമത്തിൻ്റെ ഒരു സൃഷ്ടി ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഫേസ്ബുക്ക് ഫ്രീ തിങ്കേഴ്സ് ഫേസ്ബുക്ക് ഗ്രൂപ്പിനെ കുറിച്ച് അത്ര പരിചയമുണ്ടാവില്ല. അതുകൊണ്ട് രണ്ട് വാക്ക് അതിനെപ്പറ്റി പറയാമെന്ന് വിചാരിക്കുന്നു. 2010 അത് ആരംഭിച്ചത്. ഒരു ചെറിയ ഗ്രൂപ്പായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ എൻ്റെ അറിവിൽ 228,000+ മെമ്പർമാരുള്ള ഒരു സംവാദ ഗ്രൂപ്പാണ് ഫ്രീ തിങ്കേഴ്സ് സ്വതന്ത്ര ചിന്തകർ രണ്ടും എഴുതിയിട്ടുള്ള ഗ്രൂപ്പ്. കേരളത്തിൽ നവമാധ്യമങ്ങളിൽ ഫേസ്ബുക്കിൽ ഏറ്റവും അധികം സജീവമായ ചർച്ചകൾ നടക്കുന്ന ഒരു ഗ്രൂപ്പാണെന്ന് അഭിമാനത്തോടുകൂടി പറയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വതന്ത്ര ചിന്തകർ എന്ന നിലയിൽ, കേരളത്തിലെ സ്വതന്ത്ര ചിന്തകരുടെ കൂട്ടായ്മ എന്ന നിലയിൽ, സമൂഹത്തിൽ പല രീതിയിലും ഇടപെടാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. ഒരു ജനാധിപത്യ മൂല്യങ്ങൾ, ലിബറൽ മൂല്യങ്ങൾ, സെക്യുലർ മൂല്യങ്ങൾ, ഹ്യൂമനിസ്റ്റ് മൂല്യങ്ങൾ, ഫെമിനിസ്റ്റ് മൂല്യങ്ങൾ, ഇതെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗ്രൂപ്പാണ് ഫേസ്ബുക്ക് ഫ്രീ തിങ്കേഴ്സ് ഫേസ്ബുക്ക് ഗ്രൂപ്പ്. അപ്പോൾ ആ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ ഈ ഒരു പരിപാടി നടക്കുന്നത്. ഈ ഗ്രൂപ്പ് തന്നെ പലതവണ ഫേസ്ബുക്കിൽ നിന്ന് ബാൻഡായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 4-5 പ്രാവശ്യം റിപ്പോർട്ട് ചെയ്ത് പൂട്ടിച്ചിട്ടുണ്ട്. പല ഈ ഗ്രൂപ്പിൽ നടക്കുന്ന മതവിമർശനങ്ങൾ സഹിക്കാൻ വയ്യാതെ പല മതവെറിയന്മാർ സുഖഭഗണ്ണന് റിപ്പോർട്ട് ചെയ്തിട്ട് പൂട്ടിച്ചിട്ടുണ്ട് 4-5 പ്രാവശ്യം. പക്ഷേ ഓരോ പ്രാവശ്യം പൂട്ടുമ്പോഴും പൂർവാധികം ശക്തിയോടുകൂടി ശക്തിയോടുകൂടി പുറത്തേക്ക് വന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഫ്രീ തിങ്കേഴ്സ് ഫേസ്ബുക്ക് ഗ്രൂപ്പ്. ഇനി ഇന്നത്തെ പരിപാടി, നമുക്കറിയാം കഴിഞ്ഞ മാസം സെപ്റ്റംബർ 5 ശ്രീമതി ഗൗരി ലങ്കേഷ് ദാരുണമായി കൊല്ലപ്പെടുന്നത് ബാംഗ്ലൂരിൽ വെച്ച്. അവർ കൊല്ലപ്പെട്ടത് നമുക്കറിയാം. ഒരുപാട് കൊലപാതകങ്ങൾ പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ഈ ഒരു കൊലപാതകത്തെക്കുറിച്ച് നമ്മൾ ഇത്ര സംസാരിക്കുന്നു, ഇത്ര വ്യാകുലപ്പെടുന്നു, ഇത്ര പ്രതിഷേധിക്കുന്നു എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും വരാം. അവർ കൊല്ലപ്പെട്ടത് ഒരു പേഴ്സണൽ ഹെയ്റ്റ് കൊണ്ടോ ഒരു വ്യക്തി വൈരാഗ്യം കൊണ്ടല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അവരുടെ തൂലിക ചലിക്കാതിരിക്കാൻ, അവരുടെ നാവ് സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വധിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നമ്മുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, നമുക്ക് ഏറ്റവും മൗലികമായിട്ടുള്ള അവകാശമായിട്ടുള്ള, ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഏറ്റവും മൗലികമായ അവകാശമായിട്ടുള്ള ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ നമുക്കില്ലാതായിക്കൊണ്ടിരിക്കുന്ന, നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ എന്നൊരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഏറ്റവും ആവശ്യം വേണ്ടത് എല്ലാവരെയും വിമർശിക്കാനുള്ള, ആരാണെങ്കിലും ആയിക്കോട്ടെ, അത് മാർക്സിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, സംഘപരിവാർ ആയിക്കോട്ടെ, ഇസ്ലാം ആയിക്കോട്ടെ, ഹിന്ദുയിസം ആയിക്കോട്ടെ, ക്രിസ്ത്യാനിറ്റി ആയിക്കോട്ടെ, എല്ലാ ഇസങ്ങൾക്കും പ്രത്യേക പരിഗണനയൊന്നുമില്ല, എല്ലാം ഒരുപോലെ വിമർശിക്കപ്പെടണം എന്ന അഭിപ്രായമുള്ള ഒരു കൂട്ടം സ്വതന്ത്ര ചിന്തകർ ആയ ഞങ്ങൾ. അതുകൊണ്ട് തീർച്ചയായും ഈ ഒരു വിഷയം മുന്നോട്ട് വെച്ച് ഒരു ഫുൾ ഡേ പരിപാടി നടത്തണം എന്ന് തീരുമാനിക്കുകയും അതനുസരിച്ചാണ് ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ഇത്രയും ഞാൻ ആമുഖമായിട്ടിൽ പറയുന്നുള്ളൂ. നമുക്ക് ഒരുപാട് സ്പീക്കേഴ്സ് ഇവിടെ ഉണ്ട്, അവരെ ഒന്ന് പരിചയപ്പെടുത്താം.
ഒരു കുറേ പേരെ നിങ്ങൾക്ക് അറിയാൻ തോന്നുമെങ്കിലും ആദ്യമായിട്ട് ഞാൻ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ നാഷണലിസ്റ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ദേശീയ പ്രസിഡൻറ്റും വളരെ അധികം എന്താ പറയുക ഒരു ശാസ്ത്ര പ്രചാരൻ എന്ന നിലയിൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും രണ്ടോ മൂന്നോ ക്ലാസ്സുകൾ നടത്തുന്ന ബയോകെമിസ്ട്രി പ്രൊഫസർ കൂടിയായ പ്രൊഫസർ നരേന്ദ്രനായക്കിനെ ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. രണ്ടാമതായിട്ട് നമുക്കറിയാം ഇന്ന് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് ഈ ലൈംഗിക ന്യൂനപക്ഷത്തിൻ്റെ വിഷയം. അപ്പോൾ ഇന്ന് അവർ വളരെയധികം പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽ വരുന്ന ആളുകളാണ് അവർ. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രീ തിങ്കേഴ്സ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് എപ്പോഴും ഇങ്ങനെയുള്ള അടിച്ചമർത്തപ്പെടുന്ന അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് എല്ലാവിധ സപ്പോർട്ടും നമ്മൾ കൊടുക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ ഒരു വിഖ്യാതയായ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റായ അക്കൈ പത്മശാലി അവരിവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അവർ നിങ്ങൾ വിചാരിക്കും ഒരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന ഈ വേദിയിൽ ഒരു ഭിന്നലൈംഗിക ആക്ടിവിസ്റ്റിൻ്റെ റോൾ എന്താണെന്നുള്ള ചിലപ്പോൾ പെട്ടെന്ന് ചോദ്യം വരാം. ഇതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങളാണ്. അതായത് നമ്മുടെ സമൂഹം ഒരു പ്ലൂറൽ സമൂഹമാണെന്നും ഒരു പലതരം ആളുകൾ പലതരം ജാതി മത പലതരം ലൈംഗിക ചോദനകളുള്ള ആളുകളുടെ ഒരു കൂട്ടമാണെന്ന് മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത്. അപ്പോൾ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാവർക്കും അവരുടെ അഭിപ്രായവും അവരുടെ ലൈംഗിക സ്വാതന്ത്ര്യവും എല്ലാം കൊടുക്കേണ്ട ആവശ്യമാണ്. ഇതാണ് ഫ്രീ തിങ്കേഴ്സിൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് അവരെ ഇവിടെ നമ്മൾ ക്ഷണിച്ചത്. അടുത്തായിട്ട് മിസ്റ്റർ ജേക്കബ് കെ എൽ ജേക്കബ്, അദ്ദേഹം പത്രപ്രവർത്തകനാണ്, സോഷ്യൽ മീഡിയയിലെ വളരെ സജീവ സാന്നിധ്യമാണ്. അദ്ദേഹത്തെ ഞാൻ ഇവിടേക്ക് ക്ഷണിച്ചോളുന്നു. അടുത്തായിട്ട് ഷഹീന, പത്രപ്രവർത്തകയാണ്, നിങ്ങൾക്ക് പരിചിതമായിരിക്കും. പല എന്താ പറയുക കോൺട്രവേഴ്സിയലായിട്ടുള്ള പല കേസുകളിലും വളരെ നിർണായകമായ ചില പത്ര റിപ്പോർട്ടുകൾ കൊടുത്ത് വളരെ പേരുകേട്ട പത്രപ്രവർത്തകയാണ് ഷഹീന. ഷഹീനയും സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ നമുക്കറിയാം ഗുജറാത്ത് കലാപത്തിൻ്റെ സമയത്ത് ഒരുവിധം എല്ലാ പോലീസുകാരും എല്ലാ ഐ പി എസുകാരും ഒരുവിധം എല്ലാവർക്കും വളരെ ബ്ലാക്ക് മാർക്ക് ആയിരുന്നു. അവരെല്ലാം തന്നെ നീതിക്കും ന്യായത്തിനും സംരക്ഷണം കൊടുക്കുന്നതിന് പകരം അടിച്ചമർത്തുന്നവരുടെ വയലൻസ് കാണിക്കുന്നവരുടെ കൂടെ ആയിരുന്നു നമുക്കറിയാം. എന്നാൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് അന്ന് നിലപാടുകൾ എടുത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് നമ്മുടെ മുന്നിലുള്ളത്, രാഹുൽ ശർമ്മ ഐ പി എസ്. അവരെയും അദ്ദേഹത്തെയും ഞാൻ ഹാർദമായ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഇന്ന് ഇപ്പോൾ ഐ പി എസ് വിട്ട് ഒരു ലോയറായിട്ട് ഒരു അഭിഭാഷകനായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്തായി ഇവിടെ എത്തിയിട്ടുള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ യുവ നേതാവ്, നമുക്കെല്ലാം വളരെ പരിചിതനായിട്ടുള്ള മിസ്റ്റർ മാത്യു കുഴനാടൻ. അദ്ദേഹം ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഒരു നമ്മൾ ഇതിൽ ഇവിടെ നമ്മൾ വിളിച്ചത് തന്നെ എല്ലാവിധ ആളുകളെയും, പത്രപ്രവർത്തകരുണ്ട്, സാമൂഹ്യ പ്രവർത്തകരുണ്ട്, റാഷണലിസ്റ്റുകളുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, എല്ലാവരെയും ഇതിൽ നമ്മൾ അണിനിരത്തുന്നുണ്ട്. എന്താണെന്നുവെച്ചാൽ ഇതുപോലെയുള്ള ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ഈ കടന്നുകയറ്റത്തിന് നമുക്ക് ഒരുമിച്ച് നിന്നാണ് ചെറുക്കേണ്ടത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിച്ച് മിസ്റ്റർ മാത്യുവിനെ ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നത്. ഇപ്പം എൻ്റെ കർത്തവ്യം കഴിഞ്ഞു, നമുക്ക് ചടങ്ങിലേക്ക് പോവാം. ഇറ്റ് ഔട്ട് സെറ്റ് ഫസ്റ്റ് ടു ടോക്ക് വിൽ ബി മിസ്റ്റർ രാഹുൽ ശർമ്മ, ഐ പി എസ്, ലോയർ ഇൻ അഹമ്മദ് ഗുജറാത്ത്. ഓവർ ടു രാഹുൽ ശർമ്മ. Thank you very much. I am afraid that I do not know Malayalam.
and I can speak in Hindi or English, whatever you prefer. English, fine. Thank you very much for inviting me over. And this is the first conference, seminar, protest meeting, whatever you call it. This is the first meeting that I'm attending of such nature. I have worked with the customs in Billington Island way back in 1992 for about 3 months. So sort of it is a homecoming also for me. Thank you very much for inviting me over. When this invitation came to me and the topic was United Against Fascism, to be very honest, I did not know what was fascism. I had a broad idea, of course, of what is fascism, but what exactly is fascism, I don't know. So I went to the internet and I found out that I was not the only person who was ignorant. And I found out that there was no uniform, acceptable definition of fascism. So one can have different perspectives of what fascism is. And therefore, I checked the net and got something like this, which probably is a good thing to be. Fascism is a radical authoritarian nationalism characterized by dictatorial power, forcible suppression of opposition, and control of commerce and industry. This is the generally broad framework of fascism that I could cull out from the internet. One can have different views, I don't know. Now let me expand this definition of fascism a bit and let me see where fascism is. At this stage, I would like to cite from Shakespeare's Julius Caesar. To my understanding, which was before I went to the internet, was that is a very radical kind of a politics where you don't accept the other side's views. Maybe I am rephrasing the same thing. Coming back to Mark Antony's speech, friends, Romans, countrymen, lend me your ears. I come to bury Caesar, not to praise him. The evil that men do lives after them. The good is often interred with their bones. You know what is happening? The noble Brutus had told you Caesar was ambitious. And if it was so, it was a grievous fault. And grievously had Caesar answered it. Was it a fascistic approach where another person's line of thinking, line of policy was not accepted by another group of people? Was it a kind of fascism where the only solution to such difference was elimination of the other person? Was it fascism? It sets me thinking that what are the ingredients of fascism and whether we are developing or graduating slowly towards a fascistic state. Very difficult to say. It's too early also probably. But even as I say this, let me be very clear that the situation that we face today, the blame for that need not lie to any political organization, because as a society, as a democratic society, we have accepted that policy. We have allowed people to get into that position where fascistic tendencies are manifested. I am not blaming any political party.
And to be frank, in my understanding of a fascistic state, every political party has shown time and again elements of intolerance, elements of crushing and suppressing the opposition at all costs. Now, again, going by this, the number of criteria which we can just see and find out whether we are actually getting to that stage, which we all don't want. There are a number of criteria that people have suggested. One was by Lawrence Britt. And he has identified 14 elements of fascism. The first one was, there's a powerful and continuing nationalism. If you disagree with me, you are anti-national. Whether we have that kind of an element in society, it is for every one of us to see. If you disagree with us, go to Pakistan. If you want to eat beef, go to Pakistan. Why Pakistan? Why not Saudi Arabia? Why not Afghanistan? Why only Pakistan? That itself is part of the of a ethos of fascism. There's a disdain for recognition of human rights. As people say, riots keep on happening in the country. So I'm not to blame. That is a kind of a justification for a violence of the worst kind. And I have seen what a communal riot means from very close quarters, being a police officer. I was a superintendent of police in 2010 Gujarat riots in Bhavnagar, which did witness communal riots. And it is a horrific, horrendous incident to happen to any society. The third element of fascism was identification of enemies and finding scapegoats. Oh, we are economically bad, or we're not well off, it is because of these people. If we are an overpopulous country, it is because of these people. Every fascistic element, start from Hitler onwards, there is an scapegoat. For Hitler, it was the Jews. If there's a problem in society, blame the Jews. Suspect them, suspect that community, suspect their commitment to nationalism. The fourth point was the supremacy of the military. A lot of investment is made in the police, in the military. This element may be slightly silent or less in our country at this stage. Tomorrow, what will happen, I don't know. Then there's rampant sexism. Women are a second-rate citizen. Produce 4 children, produce 10 children. Don't wear this, don't wear that. Don't move out after 6. Don't have non-veg in your hostels. The rules for the women citizens are at a slightly baser level, if I may say, than for men. Control of mass media. With all due respect to some of my journalist friends present here, is the mass media today absolutely neutral? We have to gauge. Are all the sections of society getting equal coverage?
are all the issues getting even coverage? We have to decide. Obsession with national security. Whatever happened, pump it into Pakistan. You push into Pakistan, celebrate the occasion. That fuels the nationalism in you. Oh, I have beaten Pakistan to pulp. I have entered their territory without permission. Next point, religion and government are intertwined. In many ways, religion is used as a tool to manipulate public opinion. Therefore comes beef, therefore comes cow slaughter. Corporate power is protected because they are the source for funds, they are source for resources, so protect the interests. Labor power is suppressed because labor organizations are one that can really challenge the. Disdain for intellectuals and for arts. In the bathroom, only Dr. Saab knows how to take a bath with a raincoat on. Intellectuals, Dr. Hamid Ansari. Now you're a free man, you can think of whatever you want to and can speak whatever you want to. Disdain, utter contempt for what is intellectual prowess. Obsession with crime and punishment. Law enforcement agencies are given a free hand. You browbeat the opposition, the dictum is there. So if Congress MLAs take shelter in Bengaluru, before the Raj Sabha elections, you conduct income tax raid on the MLA who was supporting them. Blackmail people into arresting them so that they succumb. Rampant cronyism and corruption. Nothing to speak on that. And fraudulent elections. When I speak of fraudulent elections, it doesn't necessarily mean that the elections are rigged. Elections can be manipulated in so many ways. There are allegations against EVMs. There are allegations against the election commission not declaring the Gujarat elections in time, even as the Himachal Pradesh elections have been declared. Whether that is part of our system, that is what is acceptable to us, is for us to decide. Under these circumstances, my friends, as a community, as a people who can be called as the intelligentsia of the society, what is our responsibility? We are a very small group. And out of these small group, there are very few who volunteer to come on the field. But the question is that this kind of a movement, where we are threatened with something which we don't want, until unless we speak out, we come on the streets. And when I say that I come on the streets, I say within the four parameters of law. Never break the law. I'm not saying break the law. But then you have to make a loud, loud noise that this is completely unacceptable. In 1993, when I was an IPS probationer at the National Police Academy, Hyderabad, Mr. T.N. Sheshan, who belongs from Kerala only, he had come over to speak to us. And he began with asking us a question, saying whether India was a union of states or whether India was a country divided into states.
The challenge before us is that, is India a union of cultures? Is India a union of languages? Is India a union of so many different races, communities? Or is India divided into so many grounds? We have to decide. Finally, to just as a tribute to Ms. Lankesh, I'd just like to rephrase Mark Antony's speech in her honor. Friends, Indians, countrymen, lend me your ears. I come to bury Gauri, not to praise her. The evil that men do lives after them. The good is often interred with their bones. So let it be with Gauri. The noble people had told you Gauri was outspoken, daring. If it was so, it was a grievous fault. And grievously had Gauri answered. Thank you very much.